പത്തനംതിട്ട സിപിഎം വഴിവെട്ട് ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിലാണ് അതിക്രമിച്ച് വഴിവെട്ടിയത് പൊട്ടൻമലക്കൽ സോപാനത്തിൻ മോഹനന്റെ വസ്തുവിലാണ് കയറി വഴിവെട്ടി കളഞ്ഞത് മോഹനന്റെ ഭാര്യ ശാന്തകുമാരിയെ കൈയേറ്റം ചെയ്തെന്നും പരാതി പോലീസിന്റെ സാന്നിധ്യത്തിൽ സിപിഎം നേതാവ് എസ്പി സുബിൻ കുടുംബത്തെ വെല്ലുവിളിച്ചിരുന്നു വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ഗോകുൽ രവി ചേരുന്നു ഗോകുൽ രവി എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എസ്കെയിൻ 15ാം തീയതി ബുധനാഴ്ച വെളുപ്പിനെയാണ് ഇത്തരത്തിൽ സിപിഎം നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കുന്നന്താനത്ത് ഒരു വഴിവെട്ട് നടന്നിരിക്കുന്നത് കഴിഞ്ഞ മാസമാണ് കുറ്റൂരിൽ തിരുവല്ല കുറ്റൂരിലും സമാനമായ രീതിയിൽ അർദ്ധരാത്രിയിൽ വൃദ്ധനെ ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്ത ശേഷം ജെ സി ബി ഉപയോഗിച്ച് മതിൽ വരെ തകർത്തുകൊണ്ട് ഒരു വഴിവെട്ട് നടന്നതും അതേറെ വിവാദമാവുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ എസ് പി സുബിൻ എന്ന ജില്ലാ പഞ്ചായത്ത് അംഗത്തിനെതിരെയാണ് ഇപ്പോൾ വീട്ടുകാരുടെ പരാതി ഉൾപ്പെടെ വന്നിരിക്കുന്നത് ഇവരുടെ പുരയിടത്തിൽ കൂടി 12 അടി വീതിയിലാണിപ്പോൾ രാത്രിയിലെത്തിയ സംഘം കയ്യാല പൊളിക്കുകയും ഒപ്പം റബ്ബർ മരങ്ങൾ 4 വർഷത്തോളം പ്രായമായ റബ്ബർ മരങ്ങളും ഒപ്പം തേക്കിൻ തൈകളും മുറിച്ച് മാറ്റിക്കൊണ്ടാണ് വഴിവെട്ടിയിരിക്കുന്നത് ഇവരുടെ അതായത് സോപാനത്തിൽ മോഹനൻ്റെ വസ്തുവിന് തൊട്ടുപുറകിലുള്ള 1.5 ഏക്കർ പുരയിടത്തിലേക്ക് വഴി നിർമ്മിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ശ്രമം അതിക്രമിച്ച് കയറിയ ഒരു ശ്രമം നടത്തിയിരിക്കുന്നതെന്നാണ് കുടുംബം ആരോപിക്കുന്നത് ഈ വഴി കൊണ്ട് മറ്റാർക്കും തന്നെ പ്രയോജനമില്ല അല്ലെങ്കിൽ സി പി എം നേതാക്കൾ ആവശ്യപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ അവരന്വേഷിക്കുന്നത് പോലെ 4 കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് വഴി വെട്ടുന്നതെന്നാണ് അവരുടെ ഭാഗം പക്ഷേ ഈ 4 കുടുംബങ്ങൾക്കും മറ്റ് പല ഇടത്തുകൂടിയും വഴി ലഭിക്കുന്നതാണ് ഇത് കുന്നന്താനം നെടുങ്ങാടപ്പള്ളി റോഡിൽ ആണ് നിന്ന് ഈ സോപാനത്തിൽ മോഹനൻ്റെ വീട്ടിലേക്കുള്ള വഴി അത് നീട്ടിയെടുത്തുകൊണ്ട് 1.5 ഏക്കർ പുരയിടത്തിലേക്ക് വഴി എത്തിക്കുക എന്നതാണ് ഈ ഇത്തരത്തിൽ വഴിവെട്ടിയവരുടെ ഉദ്ദേശമെന്നതാണ് കുടുംബത്തിൻ്റെ ആരോപണം ഇത് തടയാനെത്തിയ വെളുപ്പിന് ഇത്തരത്തിൽ മതിൽ പൊളിക്കുന്നതും മരങ്ങൾ മുറിക്കുന്നതും ശബ്ദം കേട്ട് തടയാൻ ചെന്ന മോഹനൻ്റെ ഭാര്യ രാധാമണിയെ പിടിച്ചു തള്ളുകയും ആക്രമിക്കുകയും ചെയ്തുവെന്നും പരാതി നൽകിയിട്ടുണ്ട് കീഴ്വാരപ്പൂർ പോലീസ് ഈ സംഭവത്തിൽ 7 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എസ് കെ താങ്ക് യു ഗോകുൽ രവിയാണ് പത്തനംതിട്ടയിൽ നിന്ന് ഈ വാർത്തയുമായി നമുക്ക് ഒപ്പം ചേർന്നത്